കഴിഞ്ഞിട്ടില്ല. കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഇവിടെ സ്ഥലം സന്ദർശിച്ച് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ്. കോൺഗ്രസിന്റെ MLA മാർ പോലും ഇവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടാണ് ഇവിടെ തിരിച്ചുപോയത്. എന്തായാലും മുഖ്യമന്ത്രി ഇവിടെ സ്ഥലം സന്ദർശിച്ചു എന്നല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈ തെരച്ചിലിന് അനുകൂലമായ വലിയ തോതിലുള്ള ഒരു സഹായം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും കൂടുതൽ കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സച്ചിൻ ദേവ് MLA, വസീഫ് തുടങ്ങി CPM നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം MK രാഘവൻ MP, KKM അഷ്റഫ് MLA തുടങ്ങിയവർ ഇന്നലെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ യെദ്യൂരപ്പ കഴിഞ്ഞ ദിവസം യെദ്യൂരപ്പ വന്നിരുന്നു. അത്തരത്തിൽ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടും ഈ തിരച്ചിലിന് ഒരു ഫലം കാണുന്നില്ല എന്നതാണ്. നേതാക്കൾ വരുന്നു, മുഖ്യമന്ത്രി വരുന്നു. പ്രധാന പ്രശ്നം കാരണം ഗംഗാമൽ നദിയുടെ അടിത്തട്ടിൽ അർജുൻ ഉണ്ട് എന്നുള്ള സംശയം അത് വല്ലാത്ത തോതിലുണ്ട്. ഇപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഇത് പരിശോധിക്കുന്നത് ഒരു വെല്ലുവിളിയാണ്. പരിശോധിക്കണമെങ്കിൽ ആധുനികമായ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടി വരും. ഈ വെല്ലുവിളി നേരിടുക എന്നുള്ളതാണ് സൈന്യത്തിനും ദുരന്ത നിവാരണ സേനയ്ക്കും മുൻപിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ അടിയൊഴുക്കുണ്ട് ആ നദിയിൽ. 25 അടിയിലേറെ താഴ്ചയിലാണ് ഈ ഗംഗാവലി നദി ഉള്ളത്. അതിന്റെ ഏറ്റവും വലിയ താഴ്ച 25 അടിയോളം താഴ്ചയുള്ള നദിയാണ്. അവിടെയാണ് ഈ കൂറ്റൻ മൺതിട്ടകൾ രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ അത് വളരെ വ്യക്തമായി തന്നെ കാണാം. ഈ മൺതിട്ടകൾ ഇത് ഡ്രോണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, പ്രേക്ഷകർ കാണുന്ന ഡ്രോൺ ദൃശ്യങ്ങളാണ്. അവിടെ കൂറ്റൻ മൺതിട്ടകൾ രൂപപ്പെട്ടിരിക്കുന്നു. ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി കർണാടകയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ്. ഹൂബ്ലിക്ക് സമീപത്ത് നിന്ന് ഉത്ഭവിച്ച് നിബിഡ വനങ്ങളിലൂടെ സഞ്ചരിച്ച് അറബിക്കടലിൽ ചേരുന്ന ഏതാണ്ട് 161 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ നദിയാണ് ഇത്. മൺസൂൺ കാലത്ത് വലിയ തോതിൽ ഈ നദിയിലെ ഒഴുക്ക് ശക്തി പ്രാപിക്കും. ഈ വിവിധ സ്ഥലങ്ങളിൽ 300 മീറ്റർ മുതൽ 1.5 കിലോമീറ്ററോളം വരെ വീതിയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നദി കൂടിയാണ് ഇത്. ഈ കുന്നിൽ നിന്ന്, അതായത് ഈ ഷിറൂർ കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണ് പുഴയിൽ വീണ് ചെളി രൂപത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത് എന്നുള്ളതാണ്. ഈ മണ്ണിനടിയിൽ 8 മീറ്റർ താഴ്ചയിലാണ് ഇപ്പോൾ ലോറി ഉണ്ട് എന്ന സംശയമുള്ളത്. ആ തരത്തിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെയുള്ള തിരച്ചിലുകൾ പുരോഗമിക്കുന്നത്. ഈ കരയിൽ നിന്ന് 40 മീറ്റർ അകലെയാണ് ഈ പന്തിട്ടകൾ, ഈ ചെളിയുടെ തിട്ടകൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ലോറി അവിടെ ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ല. അതിപ്പോഴും മാത്രത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഈ ശക്തമായ മഴയിൽ ഇപ്പോൾ ഗംഗാവലി നദി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് നീക്കുക, കരയിൽ നിന്നൊക്കെ മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇവിടെ മണ്ണ് നീക്കിയുള്ള പരിശോധന അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. പുഴയിലെ മണ്ണ് നീക്കൽ കരയിൽ JCB ഉപയോഗിച്ച് മണ്ണിടിച്ച് ടിപ്പർ ലോറികളിലേക്ക് മാറ്റി മറ്റൊരിടത്തേക്ക് മാറ്റിയായിരുന്നു തിരച്ചിൽ. പക്ഷെ ഇതൊന്നും ഇവിടെ സാധിക്കില്ല. വൈദ്യുതാണല്ലോ പ്രധാന തടസ്സം. കാരണം 25 അടിയോളം താഴ്ചയുള്ള ഒരു പുഴയാണ്. അതിൽ 8 മീറ്ററോളം താഴെ ഒക്കത്തിൽ ഇപ്പോൾ മണ്ണടിഞ്ഞിട്ടുള്ള പശ്ചാത്തലമുണ്ട്. അങ്ങനെ നോക്കിയാൽ കരയിലെ പോലെ എളുപ്പമുള്ള ഒരു ദൗത്യമല്ല പുഴയിൽ സ്വാഭാവികമായും സംഭവിക്കേണ്ടത്. തീർച്ചയായും രഞ്ജിത്തെ, ഈ കരയിൽ തന്നെ 7 നാളെടുത്തു അവിടെ അർജുനോ അർജുന്റെ ലോറിയോ ഇല്ല എന്ന് കണ്ടെത്താൻ. പുഴയിലെ കാര്യമാണെങ്കിൽ വലിയ ദുഷ്കരമായ പ്രവൃത്തി തന്നെയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഈ കൊങ്കൺ മേഖലയിലെ മുഴുവൻ നദികളും വന്നു ചേരുന്നത് ഈ നദിയിലേക്കാണ്. പിന്നീട് ഇത് ഇത്തരത്തിൽ കാർവാർ കടലിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ വലിയ കുത്തൊഴുക്കാണ് ഇവിടെ ഈ പുഴയിൽ അടിയൊഴുക്കുണ്ട്. അതുമാത്രമല്ല ഈ ഇതിന്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രത്തോളം മൺകൂനകളാണ് ആ പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ചെറിയ മൺകൂനകളാണെങ്കിൽ ഒരു പക്ഷേ ശക്തമായ ഈ ഈ പുഴയുടെ ഒഴുക്കിൽ അത് പുറത്തേക്ക് പുറന്തള്ളപ്പെട്ടിട്ട്, പക്ഷേ മൺതിട്ടകൾ അവിടെ അത്രത്തോളം അടിഞ്ഞുകൂടി ഇപ്പോഴും നിൽക്കുന്നു എന്നാണ്. 8 ദിവസമായിട്ടും ഈ മൺകൂനകൾ ഇവിടെ തന്നെ ഉണ്ട്. വലിയൊരു കുന്ന് തന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും ഈ പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇതിന് എവിടെയെങ്കിലും ഇടയിൽ ഇത്തരത്തിൽ അർജുൻ ഉണ്ടാകും, അർജുന്റെ വാഹനം ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ കണ്ടെത്താൻ ഓരോ ഇടങ്ങളിലും മണ്ണ് ഇത്തരത്തിൽ മാറ്റി അത് എത്രത്തോളം പ്രായോഗികമാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏറ്റവും കൂടുതലായി അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് രക്ഷാപ്രവർത്തകർ ആവർത്തിച്ച് സർക്കാരിനോട് പറയുന്നത്. പക്ഷേ ഇതുവരെ അതിലൊരു അനുകൂല നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരം. 8ാം നാളായിരിക്കുന്നു. നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ സ്ഥലത്ത് പലതവണ ഞാൻ ആ സ്ഥലത്ത് പോയിരുന്നു. ആ റോഡ് ഗതാഗത യോഗ്യമാക്കാനാണ് വലിയ മുൻഗണന കൊടുത്തിരുന്നത്, പരിഗണന കൊടുത്തിരുന്നത്. അതേസമയം അർജുനെ കണ്ടെത്താനോ അർജുനെ ലോറി കണ്ടെത്താനോ തദ്ദേശീയരായ 3 പേരെ അവർ എവിടെ പോയി അത് കണ്ടെത്താനോ ആയിരുന്നില്ല ഇവരുടെ ശ്രമം. ദേശീയപാത അതോറിറ്റി ഈ ദേശീയപാതയിലുള്ള മണ്ണ് നീക്കം ചെയ്ത് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ദേശീയപാതയിലൊക്കെ ഉണ്ടായിരുന്ന കല്ലും മണ്ണുമൊക്കെ ഈ പുഴയിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനി ആ
മണ്ണ് കൂടി പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പുഴയിലെ മണ്ണ് മുഴുവൻ ഇത്തരത്തിൽ നീക്കം ചെയ്ത് ഈ ലോറി കണ്ടെത്താൻ അത് അസാധ്യമെന്ന് വേണമെങ്കിൽ പറയേണ്ടത്, അല്ലെങ്കിൽ ആഴ്ചകൾ എടുക്കും ആ ദൗത്യത്തിന്. ഇപ്പോഴുള്ള ഈ സേനയൊന്നും അതിന് മതിയാകില്ല. പ്രത്യേകിച്ച് പുറത്തുനിന്നും വന്ന, നമ്മുടെ കേരളത്തിൽ നിന്നും വന്ന ഉൾപ്പെടെയുള്ള രക്ഷാദൗത്യത്തിനെത്തിയവരെ എല്ലാം ഇവിടെ നിന്നും പുറത്താക്കിയിരിക്കുന്നു. അവരെല്ലാം 3 കിലോമീറ്റർ അപ്പുറം ബാരിക്കേഡ് തീർത്ത് വലിയ പോലീസ് സന്നാഹം ഒരുക്കി അവരെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ നാവികസേന മാത്രം ഈ ആൾബലത്തിൽ ഇത്രത്തോളം മൺകൂനകൾ ഇവിടുന്ന് നീക്കം ചെയ്യും എന്ന ചോദ്യമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഇവരുടെ കുടുംബം ബന്ധുക്കളിലൊക്കെ ചോദിക്കുന്നത്. ഇതിനൊന്നും ഉത്തരമില്ല. ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് ഇന്നും ഇന്നലെ വന്നിട്ടില്ല. ഏറ്റവും വലിയ രസം, ഈ മുഖ്യമന്ത്രി വരുന്ന ദിവസം വലിയൊരു ഉദ്യോഗസ്ഥ പട തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ മുഖ്യമന്ത്രിയെ അത് കാണിക്കാനും അത്തരത്തിൽ ഉള്ള ഒരു ഇതിനായിരിക്കും അത് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി ഇവിടുന്ന് പോയതിനു ശേഷം ഇവിടെ ഉദ്യോഗസ്ഥരുടെ വരവ് കുറഞ്ഞു. ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇല്ല. എസ് പി ഈ ഭാഗത്ത് പിന്നീട് വന്നിട്ടേ ഇല്ല. ഏതായാലും എസ് പി ഇവിടെ എത്തിയിട്ട് വലിയ ക്രമസമായ ആളുകളെ ഇത്തരത്തിൽ വളരെ മോശമായി പെരുമാറുന്ന സാഹചര്യം ഉണ്ടായി. ഒരു ഘട്ടത്തിൽ കയ്യേറ്റ ശ്രമം വരെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തകർക്ക് നേരിടേണ്ടവന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ മറന്ന് അതൊന്നും ഒരു പരാതിയല്ല എന്ന് പറഞ്ഞ് അർജുനെ കണ്ടെത്തുക എന്ന ഒരു ലക്ഷ്യവുമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതൊന്നും അവർ കാര്യമാക്കിയിരുന്നില്ല. അവർ അതല്ല നമുക്ക് പ്രശ്നം, നമുക്ക് പരിഗണന അർജുനാണ്, അർജുന്റെ ലോറിയാണ്, നാട്ടുകാരായ 2 പേരാണ്, തമിഴ്നാട് സ്വദേശിയുണ്ട്, ഇതൊക്കെ അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അത് തന്നെയാണ് പ്രാധാന്യം. ഏതായാലും മലയാളം മാധ്യമങ്ങൾ നിരന്തരം ഈ വാർത്ത നൽകിക്കൊണ്ടേയിരുന്നു. അത് വലിയ സമ്മർദ്ദം. അതിനൊടുവിലാണ് സൈന്യം പോലും വരാനുള്ള തീരുമാനം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ സൈന്യത്തെ ഇത്തരത്തിൽ എത്തിച്ചാൽ ഒരു പക്ഷേ അർജുൻ നമ്മുടെ കൂടെ ഇപ്പം ഉണ്ടാകുമായിരുന്നു, ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഇനി പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാലാവസ്ഥ മാറിമറിയുകയാണ്. ഏത് സമയത്തും ശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള അന്തരീക്ഷം മാറുന്ന ഒരു സാഹചര്യമാണ് രഞ്ജിത്തെ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. മഴ എന്ന് വെച്ചാൽ